മാസ്റ്റർ ട്യൂബ് ഫുട്ബോൾ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാർ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ്റെ തലയെടുപ്പോടെയാണ് എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക ആന ചന്തത്തിനും അവകാശവാദങ്ങൾക്കും ഒട്ടും കുറവുണ്ടാകാറില്ല എന്നാൽ സീസൺ കഴിയുമ്പോൾ ആന മെലിഞ്ഞുണങ്ങും ശേഷം കുഴിയാന പരുവത്തിൽ ആരും കാണാതെ മടങ്ങേണ്ട അവസ്ഥ രണ്ടു തവണ ഫൈനലിൽ എത്തിയതൊഴിച്ചാൽ മിക്ക സീസണിലും കേരളത്തിൻ്റെ കൊമ്പന്മാരുടെ ഗതി ഇങ്ങനെയാണ് ഇക്കുറി ഗോവൽ നിന്നും കാഴ്ചകൾക്കും മാറ്റമില്ല ചുരുങ്ങിയത് പ്ലേ ഓഫ് പ്രതീക്ഷിച്ച് ഐ എസ് എൽ ഏഴാം സീസണിൽ ഇറങ്ങിയ ടീം കളം വിടുന്ന ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനവുമായി ഇരുപത് കളിയിൽ നിന്ന് മൂന്ന് ജയം അടിച്ചത് ഇരുപത്തി മൂന്ന് ഗോളാണെങ്കിൽ വാങ്ങി കൂട്ടിയത് മുപ്പത്താറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നങ്ങൾ പാളിയ പ്രതിരോധത്തിൽ പാഴായി പോകുന്നതായിരുന്നു ഐ എസ് എല്ലിൻ്റെ ദുരന്ത ചിത്രങ്ങളിലൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ടും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആറും പതിനെട്ട് പത്തൊമ്പതിൽ ഒമ്പതും കഴിഞ്ഞ സീസണിൽ ഏഴുമായിരുന്നു സ്ഥാനം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സീസണിൽ സ്പോർട്ടിംഗ് ഡയറക്ടറായി കരോളിസ് കിൻകിസും കോച്ചായി കിബു വിക്കുനയും എത്തിയപ്പോൾ ആരാധകരും ചിലതൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ വിക്കുനയുടെ തന്ത്രങ്ങൾ യേശില്ല ഒന്നാം നിര ലീഗിൽ യേശാൻ മാത്രമുള്ള തന്ത്രങ്ങൾ ആവനാടിയിൽ ആവനാടിയിലില്ലായിരുന്നോ എന്ന സംശയവും ബാക്കി ഇരുപത് കളിയിൽ ഇരുപത് ലൈനപ്പുകൾ പരീക്ഷിച്ചതായിരുന്നു ടീമിൻ്റെ ആദ്യ ശാപം ആദ്യ കളികളിൽ ഹൂപ്പറായിരുന്നു അറ്റാക്കിങ്ങിൽ സിഡോഞ്ചയെ വലം വെച്ച തുടക്കത്തിലെ കളികൾ ഫിഡോ പരിക്കേറ്റും മടങ്ങിയതോടെ ടീമിൻ്റെ ശൈലി മാറി ജോർഡാമറയും ഹൂപ്പറും തമ്മിലെ കോമ്പിനേഷൻ കളത്തിൽ പ്രകടമായപ്പോഴേക്കും കളികൾ പകുതി പിന്നിട്ടിരുന്നു കഴിഞ്ഞ സീസണുകളിൽ അഞ്ച് അസിസ്റ്റുമായി അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരുപോലെ തിളങ്ങിയ ജസൽ കാർണറയെ പ്രതിരോധത്തിലൊതുക്കിയതെ വികുനയുടെ വീഴ്ചയായി പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് ചില കളിക്കാരിൽ ലഭിച്ചില്ലെന്ന് കരോളിസ് തന്നെ തുറന്നു പറയുന്നു കഴിഞ്ഞ സീസണിൽ പ്രതിരോധവും ഗോൾ കീപ്പറുമാണ് ടീമിനെ നാണം കെടുത്തിയതെങ്കിൽ ഇത്തവണ പ്രതിരോധനിരയുടെ അമിത ആത്മവിശ്വാസം വിനയായി ആദ്യ ഒന്ന് രണ്ട് കളികളിലേ തൊഴിച്ചാൽ കോസ്റ്റാഗോനെ കൂട്ടുകെട്ട് വമ്പൻ പരാജയമായിരുന്നു അനാവശ്യമായി പെനാൾറ്റി വഴങ്ങിയും അലസമായി മൈനസ് പാസ് നൽകിയും പ്രതിരോധം പരാജയത്തിന് വഴികാട്ടി ഏറ്റവും കൂടുതൽ പെനാൾട്ടി വഴങ്ങിയ ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എട്ട് പെനാൾറ്റി എന്നാൽ നാല് ഗോളേ വഴങ്ങിയുള്ളൂ മുംബൈ എ ടി കെ പോലുള്ള കരുത്തരോട് ശൌര്യം കാട്ടുമ്പോൾ ഒഡീഷ ഈസ്റ്റ് ബംഗാൾ പോലുള്ള ദുർബലരുടെ മുന്നിൽ മുട്ടിലിഴയുന്ന സ്ഥിരതയില്ലായ്മയും തിരിച്ചടിയായി ലീഡ് നേടിയിട്ടും അത് മുതലെടുക്കാനാവാതെ നഷ്ടപ്പെടുത്തിയത് പതിനെട്ട് പോയിന്റാണ് പ്രതിരോധവും കളിയാണെന്ന് ചിലപ്പോഴൊക്കെ മറന്ന പോലെ ശരാശരി പ്രകടനം നടത്തിയിട്ട് പോലും എ ടി കെ പോയിൻ്റ് പട്ടികയിൽ മുന്നിലെത്തിയത് ബ്ലാസ്റ്റേഴ്സിന് നല്ല പാഠമാണ് പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും ഈ സീസണിൽ ആരാധകർക്ക് ഓർത്തുവെക്കാൻ ചില മിന്നൽ പ്രകടനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ബാക്കി ബാക്കിവെക്കുന്നു എ ടി കെ മോഹൻ ബഗാനെതിരെ ഗാരി ഹൂപ്പർ നേടിയ അതിമനോഹരമായൊരു ഫുൾബോളി ഗോളാണ് അതിലൊന്ന് ബംഗളൂരുവിനെതിരെ പാദങ്ങളിലും രാഹുൽ കാപ്പി നേടിയ കൗണ്ടർ ഗോളുകളും പദ്ധവാരികളായ ബംഗളൂരുവിനെതിരായ ജയവും ആരാധകരെ തൽക്കാലമെങ്കിലും തൃപ്തിപ്പെടുത്തുന്നതാണ് ലീഗിൽ ഒമ്പത് വ്യത്യസ്ത ഗോൾ സ്കോറർമാരുള്ള ഏക ടീമും ബ്ലാസ്റ്റേഴ്സാണ് മലയാളി താരം സഹൽ അബ്ദുൽ സമദ് ഫോമിലേക്ക് തിരിച്ചെത്തിയതാണ് മറ്റൊന്ന് ഫിനിഷിങ്ങിലെ പിഴവ് കൂടി പരിഹരിച്ചാൽ വരും കാലം മദ്യനിര ഭരിക്കാൻ ഈ കണ്ണൂരുകാരൻ മതിയാവും പോർച്ചുഗീസിൽ നിന്ന് ബംഗളൂരുകാരൻ സഞ്ജീവ് സ്റ്റാൻലിനും ഐ ലീഗിൽ നിന്നും ഇന്ത്യൻ ആരോസിലെ മണിപ്പൂരി താരം റിയുവാൻ ഹോർമീപ്പാമും എത്തുന്നു എന്നതാണ് പുതിയ വാർത്ത മറ്റൊരു യുവതാരം സുബഘോഷ് ടീമിനൊപ്പം ചേർന്നു ഹൈദരാബാദ് മോഡലിൽ അടുത്ത സീസണുകളിൽ ഇന്ത്യൻ യുവനിരയെ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നുണ്ടെന്ന് വ്യക്തം വിദേശ താരങ്ങളിൽ കാര്യമായ അഴിച്ചുപണിയുണ്ടാവും ഹൂപ്പർ ഫക്കൂണ്ടോ മുറ എന്നിവരൊഴികെ എല്ലാവരെയും ഒഴിവാക്കാനാണ് സാധ്യത